ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ടൈപ്പ് ഓഫ് യൂട്യൂബേഴ്സ്. അപ്പോൾ ആ ഒരു വീഡിയോക്കകത്ത് എനിക്ക് കുറച്ച് ടൈപ്പ് ഓഫ് യൂട്യൂബേഴ്സിനെ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോക്കകത്ത് അതിൻ്റെ പാർട്ട് ടു ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് അതിൻ്റെ കുറച്ച് ടൈപ്പ് ഓഫ് യൂട്യൂബേഴ്സിനെയും കൂടെ ഞാൻ പറ്റുന്ന രീതിയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടോട്ട് വരാനിരുന്നതാണ് കേട്ടോ. സോ അൺഫോർച്ചുനേറ്റ്ലി ഐ എം സോ സോറി, എൻ്റെ പെയിൻ്റ് തീർന്നുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് പെയിൻ്റ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ചെയ്താലോ. സോ നമുക്കിന്ന് പെയിൻ്റ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ചെയ്യാം. പെയിൻ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പൗഡറാണ് കേട്ടോ. വളരെ കുറച്ച് പൗഡർ മതി, നല്ല മണമുള്ള പൗഡറൊന്നും വേണ്ട കേട്ടോ. ഇതിനിപ്പോൾ നല്ല മണമുണ്ട്. മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൂളാണ് പെയിൻ ബ്രഷ്. ഇത് 0 സൈസിലെ ബ്രഷാണ്. ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പൗഡർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആവത്തില്ല കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ആവുന്നവരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പെയിൻ്റ്. ഇതിപ്പോൾ നമുക്കൊരു വൈറ്റ് പെയിൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പ്ലെയിൻ ബോട്ടിൽ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. ഒരു കോട്ടായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്പോഞ്ച് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നന്നായിട്ട് അപ്ലൈ കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ പിടിക്കുന്നുണ്ട് കേട്ടോ ബോട്ടിൽ. ഓക്കെ, ഇനി നമുക്കിതിനെ ഒന്ന് ഡ്രൈ ആവാൻ വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബോട്ടിൽ ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കണ്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ഇനി നമ്മളൊരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നോക്കിയാലും നമ്മുടെ പെയിൻറ്റ് ഇത്തിരി ഡ്രൈ ആയി വരുന്നതേ ഉള്ളൂ. സോ ഇനി നമുക്കൊരു 1/2 hour വെയിറ്റ് ചെയ്യാം. ഇപ്പോഴും നമ്മുടെ പെയിൻറ്റ് സെറ്റ് ആയിട്ടില്ല. ഇനി നമുക്കൊരു 1 hour കഴിഞ്ഞ് നോക്കാം. ആഫ്റ്റർ 1 week. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഞാൻ കുറച്ച് റെഡ് കളറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് ഭംഗിയായിട്ടാണ് കിട്ടിയെന്ന് നോക്കി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഹായ്, ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് സെൻസറോണിയ ഷിഫോണിയ അഗ്ലോണിമ എന്ന ഇനത്തിൽപ്പെട്ട ഗ്രീൻ ലീഫ് പ്ലാന്റ് അഥവാ മലയാളത്തിൽ പച്ചില ചെടി എന്ന് പറയുന്ന ചെടീനെയാണ്. ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കാണാൻ നല്ല ഭംഗിയാണ്, കണ്ടില്ലേ. ഗ്രീൻ കളറും പിന്നെ പുറകിലൊരു ലൈറ്റ് ഗ്രീൻ കളറൊക്കെയാണ് കാണുന്നത് കണ്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും നല്ല ഭംഗിയാണ്. മാത്രമല്ല ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇലയാണ് കണ്ടോ. പിന്നെ ഈ ചെടീൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എവിടെയെങ്കിലും വെച്ച് അവിടെ ഇരുന്നോളും കേട്ടോ. അവിടെ നിന്ന് എണീറ്റ് ഓടത്തില്ല. നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. എവിടെയെങ്കിലും വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ കൊണ്ടുവയ്ക്കാം, ഹാളിൽ കൊണ്ടുവയ്ക്കാം, എവിടെ വേണമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് വെച്ചിട്ട് വീട് പൂട്ടിയിട്ട് പോകാൻ പറ്റും. ഞാനിതിൻ്റെ അടുത്ത് വെച്ച് കിടക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഇതിൻ്റെ കാർബൺ ഡി ഓക്സൈഡിനെ ഡയറക്റ്റ് ആയിട്ട് വലിച്ചെടുത്ത ശേഷം ഓക്സിജനൊക്കെ തന്നിട്ട് എൻ്റെ റൂമിലെ എയറിനൊക്കെ ഫ്രഷ് ആക്കാറുണ്ട്. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചെടീനെ പറ്റി പറയാനായിട്ട്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് ഇട്ട് ചോദിക്കാൻ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. ഗായ്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഹെഡ്സെറ്റുമായിട്ടാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് വേറെ ഒരു ഹെഡ്സെറ്റും അല്ല, അതാണ് ഈ ഒരു ഹെഡ്സെറ്റ്. ടങ്ടടാ, നല്ല അടിപൊളി ഒരു ഹെഡ്സെറ്റാണ് കേട്ടോ. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് 2 സാധനങ്ങളുണ്ട്. ഒന്ന് ഈ സാധനം, ഒന്ന് ഈ സാധനം. ഇതെങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം ഈ സാധനത്തിനെടുക്കുക, എന്നിട്ട് ഈ കാതിനകത്തേക്ക് കുത്തിക്കയറ്റങ്ങ് വയ്ക്കാം. രണ്ടാമത് ഈ ഒരു സാധനം എടുക്കുക, അതിനെയും ഈ ഒരു കാതിനകത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് കുത്തിക്കയറ്റി വെക്കുക. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ നല്ല ലുക്കായിട്ടുണ്ട് നമ്മളെ കാണാനൊരു പ്രൊഫഷണലിനെ പോലെയുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കും, നല്ല പ്രൊഫഷണൽ ലുക്കൊക്കെയാണ്. സോ ഇനി നമ്മുടെ സൗണ്ട് എങ്ങനെയാണ് വരുന്നതെന്ന് പറയാം. ഈ ഒരു വയറിനകത്തൂടെ സൗണ്ട് കയറി 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 ഈ ഒരു കാതിനകത്തേക്ക് പോവും. ഈ ഒരു വയറിനകത്തൂടെ സൗണ്ട് കയറി കയറി ഈ ഒരു കാതിനകത്തോട്ട് പോവും. സോ ഇവിടെ രണ്ടിടത്തും സൗണ്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കാതിനകത്തേക്ക് കയറ്റി വിടും. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സൗണ്ട് കേൾക്കാൻ പറ്റും. ഇനിയും വേണ്ട ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇതിന് ഈ ഒരു സാധനമുണ്ട്. ഈ ഒരു സാധനം എന്തിനാന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വായിക്കകത്തോട്ട് കയറ്റി വെച്ച് സംസാരിക്കാൻ പറ്റും. ഈ ഒരു സാധനത്തിനകത്തോടെ ആയിരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പോകാൻ. നമ്മുടെ സൗണ്ട് നേരെ ഇതിനകത്തോട്ട് വന്നിട്ട് നേരെ അവരുടെ കാതിലോട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടായിരിക്കും ഇങ്ങനെ വന്ന് ഇതുവഴി അപ്പുറത്തോട്ട് പോവുക. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് നല്ല സൗണ്ട് ക്ലാരിറ്റിയാണ്. അതോടൊപ്പം ബാസാണ്. ഗായ്സ്, ഇവിടെ കേൾക്കുന്ന സൗണ്ട് ഇതുവഴി കയറി ഇപ്പുറത്ത് വരും, ചില നേരം ഇതുവഴി കയറി ഇപ്പുറത്ത് വരും. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ വയറും സൂപ്പറാണ് ഗായ്സ്. ബട്ട് ഇതിനൊരു പ്രശ്നമുണ്ട് ഗായ്സ്. ഇത് നമുക്ക് മൊബൈലിൽ കുത്താനായിട്ടുള്ള പോയിന്റ് ഇവിടെ ഇല്ല. അപ്പോൾ ഇത് ശരിയാക്കാൻ അറിയുന്നില്ല. ആരെങ്കിലും ഈ കൂട്ടത്തിനകത്തുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ എന്ന് പറയുന്നത് 0123456789. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം വരാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.
നമസ്കാരം. ഇത് നമ്മൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഈ ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിക്കാം, ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ കഴിക്കാം, രാത്രി ഡിന്നറിൻ്റെ കൂടെ കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഈ ഒരു ഫുഡിൻ്റെ പേരാണ് മുട്ട പുഴുങ്ങിയത്. മുട്ട പുഴുങ്ങിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ട സാധനം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു മുട്ടയാണ്. മുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുള്ള മുട്ടയുണ്ട്. വെള്ളമുട്ടയുണ്ട്, നാടൻ മുട്ടയുണ്ട്, പിന്നെ കാടക്കോഴിയിടുന്ന കാടമുട്ടയുണ്ട്. കാടമുട്ട വളരെ കുഞ്ഞാണ്, അതുകൊണ്ട് അത് നമുക്ക് വേണ്ട. പിന്നെ നാടൻ മുട്ടയുണ്ട്, അത് നമുക്ക് വേണ്ട, അത് ചുവന്ന കളറല്ലേ, അതുകൊണ്ട് വേണ്ട. നമുക്കിപ്പോൾ വെള്ള കളറിലെ മുട്ട മതി. ഇപ്പം നിങ്ങൾ മുട്ട കയ്യിലെടുത്തിട്ടുണ്ടാവും. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം മുട്ടയൊന്ന് മാറ്റി വയ്ക്കുക. മുട്ട നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം പോയിട്ടൊരു പാത്രം എടുക്കുക. പാത്രം എടുക്കുമ്പം ഇതുപോലത്തെ പാത്രം വേണം നോക്കിയെടുക്കാനായിട്ട്. കാരണം നമ്മുടെ മുട്ട ഇതിനകത്ത് ഇടുമ്പോൾ മുട്ട പൊങ്ങിക്കിടക്കരുത്, പൊങ്ങി വേണം കിടക്കാനായിട്ട്. പാത്രം നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിക്കാനായിട്ട് നമുക്ക് പോയിട്ട് ജഗ് എടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ ദേ പോയി ജഗ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. ഇനി ഈ വെള്ളം ഇതിനകത്തേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ശ്രദ്ധിക്കുക, നമ്മുടെ മുട്ട മുങ്ങിക്കിടക്കാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ പോയി ഉപ്പെടുത്തിട്ട് വരാം. ഓക്കെ, ഞാൻ ഉപ്പെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ മുട്ട ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വാവ്, നമ്മുടെ മുട്ട പുഴുങ്ങിയത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ആദ്യമൊക്കെ കുറച്ച് കൈ പൊള്ളും കേട്ടോ, എടുക്കുമ്പോഴത്തേക്കും ചൂടായിട്ടിരിക്കുമല്ലേ, പിന്നെ ശീലിച്ചോളും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് ടൈം വരാം. ബൈ ബൈ. രാവും പകലും ഉറക്കൊഴിഞ്ഞ് വീഡിയോ എടുത്ത് നെറ്റ് കളഞ്ഞ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇന്ന് വൈറലാവും നാളെ വൈറലാവും എന്ന് പറഞ്ഞിട്ട് എവിടെ മറ്റുള്ളവരിടുന്ന വീഡിയോ ഒക്കെ വൈറലും മില്യൺ വ്യൂസും ട്രെൻഡിങ്ങും ഒക്കെ. എൻ്റെ വീഡിയോയ്ക്ക് ഒരൊറ്റ വ്യൂ വൈറൽ പോട്ടെ, എന്തോ ആവട്ടെ, ഒരൊറ്റ വ്യൂ. എന്തിനു യൂട്യൂബാണോ എന്തോ, ബാക്കിയുള്ളവരെല്ലാം പ്രൊമോട്ട് ചെയ്യും, എന്നെ മാത്രം പ്രൊമോട്ട് ചെയ്യത്തില്ല. എന്നെനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി ഞാൻ കോടീശ്വരനാവോ എന്തോ. കയ്യിലുള്ള പൈസയ്ക്ക് വീഡിയോ ചെയ്യാൻ സാധനം വാങ്ങിച്ച് വാങ്ങിച്ച് ഞാൻ മുടിഞ്ഞ്.